പ്രണവ് മോഹൻലാൽ. എനിക്ക് അവൻ പറ്റി എനിക്ക് ഒന്നും അറിഞ്ഞൂല. അയ്യോ, അത് അങ്ങനത്തെ ഒരു ഒരു മോനാണ് അത്. അവനോട് അടുപ്പമാണെന്ന് വെച്ചാൽ വലിയ അടുപ്പമാണ്. അപ്പൊ എത്ര സിനിമയിൽ അഭിനയിച്ചു, കുഞ്ഞാലിമരക്കാരിൽ അഭിനയിച്ചു, ആദിയിലൊക്കെ അഭിനയിച്ചു. എന്തെങ്കിലും വന്ന് നമ്മളോടൊക്കെ എന്തെങ്കിലും ചോദിച്ചു, നമ്മളെന്തെങ്കിലും അങ്ങോട്ട് ചോദിച്ചാൽ വലിയ ഉത്തരവൊന്നും അവൻ്റെ ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ വന്നിട്ട് എന്നാലും പ്രത്യേക രീതിയിലുള്ള ഞാൻ ചേട്ടൻ വേറെ ഇന്റർവ്യൂ പറഞ്ഞത് ഞാൻ കേട്ടായിരുന്നു. അതായത് നമ്മൾ ഒരിക്കൽ ഇങ്ങനെ ലാലിനോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ കട്ടിലിന്റെ ഇടയിൽ ഒരു നക്കം ആരാ, അത് പറയണവ അപ്പൊ അവിടെ കിടന്ന് ഉറങ്ങണോ. ഇങ്ങനെ ഇത്രയും നമ്മളെപ്പോഴും എല്ലാരും പറഞ്ഞ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളാണ് ഇപ്പൊ അപ്പു എന്ന് പറയുന്ന ആളെന്ന് പറഞ്ഞ ഇത്രയും ഡൗൺ ടു എർത്ത് ആയ ഒരു മനുഷ്യനെ ആരും സിനിമയിൽ കണ്ടിട്ടേ ഇല്ല എന്ന്. ഇതൊന്നും ഇതൊന്നും അവനെ മോഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സ്റ്റാർഡ്. ഇപ്പൊ മോഹൻലാലിന്റെ സ്റ്റാർഡ് ആണെങ്കിലോ അതല്ലെങ്കിൽ അവന്റെ വെൽത്ത് ആണെങ്കിലോ അതൊന്നും അവന്റെ വിഷയമേ അല്ല. വേറൊരു ഒരു ട്രാൻസിൽ ജീവിക്കുന്ന ഒരാളാണ്. പൃഥ്വിരാജൊക്കെ എത്രയോ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ ഒക്കെ ഒരു ഒരു വളർച്ച ഇങ്ങനെ നോക്കിക്കണ്ട് ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ളു. ഇപ്പൊ നന്ദനത്തിൽ വന്നു, നന്ദനത്തിൽ ആദ്യം അഭിനയിക്കാൻ വരുന്നു, അത് കഴിഞ്ഞ് പിന്നീട് അടുത്ത സിനിമകൾ വരുന്നു, പിന്നീട് എത്ര പെട്ടെന്നാണ് വളർന്നത് ഇപ്പോ അല്ലെ, ഏത് ലെവലിൽ എത്തി നിൽക്കുന്നു. സിനിമയുടെ എല്ലാ മേഖലകളിലും ഒരുപാട് അറിവുള്ള ഒരാളാണ്. നിവിൻ പോളിയുടെ കൂടെ ഞാൻ ഹേ ജൂഡിൽ അഭിനയിച്ചിട്ടുണ്ട്, മഹാവീരിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ല അടുപ്പവും നല്ല ഫ്രണ്ട്ഷിപ്പും ഉള്ള ആളാണ്. പക്ഷെ നിവിൻ എന്റെ അടുത്ത് അങ്ങനെ അത്ര അധികം അടുക്കുന്ന ആളല്ല. എപ്പോഴും കുറച്ചൊരു ഡിസ്റ്റൻസ് ഇട്ട് വലിയൊരു റെസ്പെക്ടിൽ അങ്ങനെ മാറി നിൽക്കുന്ന ആസിഫിനൊക്കെ ഉള്ള അത്ര, അല്ലെങ്കിൽ ജയസൂര്യൊക്കെ കാണിക്കുന്ന അത്ര ഒരു അടുപ്പവും സ്വാതന്ത്ര്യം അങ്ങനെ നിവിൻ എപ്പോഴും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിവിനെ പറ്റിയിട്ട് വലിയ കാര്യമായിട്ട് അറിയില്ല ശരിക്കും. ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ജയസൂര്യ എന്റെ അടുത്ത് പറയായിരുന്നു, ഏതോ ഒരു പടത്തിന്റെ സെറ്റില് ജയസൂര്യ എന്റെ അടുത്തിരുന്ന് സംസാരിച്ചപ്പോ അവൻ കാലിൽ കാലു കയറ്റി വെച്ചിട്ടാണ് എന്റെ അടുത്തിരുന്ന് വർത്താനം പറയുന്നത്. അപ്പൊ ആ ഫോട്ടോ എങ്ങനെ വന്നപ്പോ അതിന്റെ താഴെ ആരോ കമന്റ് എഴുതിയത്രേ, ഒരു മലയാളത്തിലൊരു സീനിയർ നടന്റെ മുമ്പിലല്ലേ ഇരിക്കുന്നത്, കുറച്ച് ബഹുമാനത്തോടെ ഇരുന്നൂടെ എന്ന് ഇവര് എന്റെ അടുത്ത് ചോദിച്ചിട്ട്, ഇവർക്കറിയാവോ ഞാൻ കണ്ണു തെറ്റിക്കട മടി കയറി ഇരിക്കുന്നു. അത്രയും സ്വാതന്ത്ര്യമുള്ള ആക്ടറാണ്. ഇത് പറഞ്ഞപ്പോ ഞാനും ഇങ്ങനെ കാലൊക്കെ ഇറക്കി വെച്ചിരിക്കുന്നു. ഇനി എനിക്കെതിരെ എന്താണാവോ വരുന്നത്. അതിലൊന്നും അങ്ങനെ ഒരു വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മള് റെസ്പെക്ട് വേറെ രീതിയിലല്ലേ. കരിയറിൽ ഇങ്ങനെ സമപ്രായക്കാരുടെ കൂടെ ചെറുപ്പക്കാരുടെ കൂടെ ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയില് ഇവരിൽ ആരെങ്കിലും സിദ്ദിഖക്ക് നല്ല പണി തന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ റെസ്പെക്ട് എല്ലാരും തരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയൊന്നും അങ്ങനെ ഒരു കളിയാക്കിയത് ഇപ്പൊ ജയറാമിന്റെ ഒക്കെ ആ സമയത്തൊക്കെ ഞങ്ങൾ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ ഇങ്ങനെ ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഫോൺ ചെയ്ത് പറ്റിക്കോ അങ്ങനൊന്നും എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാനും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരും സിദ്ദിഖിനെ ഭയങ്കര സീരിയസ് ആയിട്ടാണ് കാണുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. നല്ലതല്ലേ.